നമസ്കാരം. സുരേഷ് ഗോപി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുമോ എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. ഒരു താര സാന്നിധ്യമായി പാർട്ടിയിലെത്തിയിട്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ അധ്യക്ഷ സ്ഥാനത്തിന് തന്നെ ഭീഷണിയാവുകയാണ് സുരേഷ് ഗോപി. 2016 രാജ്യസഭാ എം പി ആയതിൻ്റെ പിന്നാലെയാണ് സുരേഷ് ഗോപി ബി ജെ പിയിലെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. എത്ര നല്ല മനുഷ്യനായാലും എത്ര ജനകീയരായാലും ബി ജെ പിയിലെത്തിയാൽ വില പോകുമെന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കുന്നതായിരുന്നു ബി ജെ പിയിലെത്തിയതിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ പ്രകടനം. പശു രാഷ്ട്രീയത്തെ പിന്താങ്ങിയും വർഗീയത പറഞ്ഞും ചാണകമെന്ന് വിളിക്കുന്നത് അഭിമാനമെന്ന് പറഞ്ഞും സുരേഷ് ഗോപി തനി സംഖ്യയായി. കേരള ബി ജെ പിയിലെത്തിയ സാധാരണ സെലിബ്രിറ്റിയെ പോലെ ആയിരുന്നില്ല സുരേഷ് ഗോപി എം പി. തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിലെത്തുന്ന പ്രമുഖരെ പിന്നീട് കാണാതാവുന്നതാണ് പതിവ്. മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഉൾപ്പെടെ ഈ പട്ടിക നീളും. ഇതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിലും ബി ജെ പിയിലെത്തിയ മെട്രോമാൻ ഇ ശ്രീധരൻ, ഐ പി എസ് ഓഫീസർ ജേക്കബ് തോമസ്, നടൻ ദേവൻ മുതലായവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ബി ജെ പി അണികൾക്ക് പോലും അറിയില്ല. എന്നാൽ ഈ രീതിക്ക് ഒരു അപവാദമായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹം ബി ജെ പിയിലെ താരമായി തന്നെ നിലകൊണ്ടു. സിനിമയിലെന്ന പോലെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് വാർത്തകളിൽ നിറഞ്ഞു. ദേശീയ നേതൃത്വത്തിൻ്റെയും വാത്സല്യ പാത്രമായി. അതേസമയം കെ സുരേന്ദ്രനാവട്ടെ ദീർഘനാളത്തെ പരിശ്രമ ഫലമായാണ് ബി ജെ പി നേതൃത്വത്തിലെത്തിയത്. എന്നാൽ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടത് അപ്രതീക്ഷിത തോൽവിയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 10 സീറ്റെങ്കിലും ലഭിക്കുമെന്ന നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത്. 35 സീറ്റ് നേടി ഇത്തവണ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആകും എന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ അവകാശവാദം. എന്നാൽ 35 പോയിട്ട് കയ്യിലുണ്ടായിരുന്ന നിയമം സീറ്റ് പോലും പാർട്ടിക്ക് നിലനിർത്താനായില്ല. തോൽവിക്ക് കാരണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മയാണെന്ന വിമർശനമാണ് ഉയർന്നത്. തോൽവിക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര നേതൃത്വത്തിനും ഇതേ നിലപാടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം കാണിച്ചുള്ള അന്വേഷണ സമിതി റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരെ കുറ്റപ്പെടുത്തിയാണ് സമിതി റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ വലിയ മാറ്റങ്ങളിലേക്ക് കടക്കാൻ ബി ജെ പി ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കെ സുരേന്ദ്രനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംഘടന കടക്കുമോ എന്നുള്ളതാണ് പാർട്ടി ഉറ്റുനോക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനകൾ തിരിച്ചടിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. 35 സീറ്റ് കിട്ടിയാൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന സുരേന്ദ്രൻ്റെ പ്രസ്താവനയാണ് ഏറ്റവും തിരിച്ചടിയായത്. ഈ പ്രസ്താവന ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടെന്ന ചിന്ത ജനങ്ങളിലുണ്ടാക്കി. ഈ അവസരം ഇടതുപക്ഷം കൃത്യമായി മുതലെടുത്തു. എൽ ഡി എഫിൻ്റെ വിജയത്തിന് ഇത് കാരണമായെന്നാണ് വിലയിരുത്തൽ. ഇത്തവണ കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിക്കാനുള്ള സുരേന്ദ്രൻ്റെ തീരുമാനം ദോഷം ചെയ്തെന്നാണ് മറ്റൊരു കാരണം. രണ്ട് മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സുരേന്ദ്രനായില്ല. മഞ്ചേശ്വരത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇരുന്നുവെങ്കിൽ അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നായിരുന്നു പാർട്ടി വിലയിരുത്തിയത്. കൂടാതെ രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലം കൈവിടുമെന്ന ചിന്ത വോട്ടർമാരിൽ ഉണ്ടാക്കി. കെ സുരേന്ദ്രനെ മാറ്റി നിർത്തി സുരേഷ് ഗോപിയെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് നേതൃത്വം പദ്ധതിയിടുന്നത്. പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കാൻ ജനകീയ മുഖമുള്ള സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. പാർട്ടിക്ക് പുറത്തും സ്വീകാര്യനായ വ്യക്തിയെന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നത്. കേരളത്തിലെ പാർട്ടി വളരണമെങ്കിൽ പൊതു സ്വീകാര്യനായ ഒരാൾ വരണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നേരത്തെ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്നും ഒരു പാർട്ടി പ്രവർത്തകനായി തുടരാനാണ് തനിക്കിഷ്ടമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയാൽ സുരേഷ് ഗോപി തീരുമാനം മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം ബി എൽ സന്തോഷമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സുരേഷ് ഗോപി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയാനില്ല. അധ്യക്ഷ പദം ഏറ്റെടുത്ത കാലം മുതൽ മാധ്യമങ്ങൾ തന്നെ മാറ്റാൻ തുടങ്ങിയതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തുടർച്ചയായ ഇടവേളകളിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനുള്ള സന്ദർശനം മാത്രമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.